കോഞ്ചറിംഗ് യൂണിവേഴ്സിൽ നിന്നുള്ള നൺ ടു എന്ന ചിത്രം ഈ വെള്ളിയാഴ്ച സെപ്റ്റംബർ 8 തിയേറ്ററിലൂടെ റിലീസ് ചെയ്യണം. അപ്പോൾ ഈ ഒരു സിനിമ കാണുന്നതിന് പറഞ്ഞിരിക്കേണ്ട വളരെ ചുരുക്കം കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോ. ഈ ഒരു ചിത്രം കോഞ്ചറിംഗ് യൂണിവേഴ്സിലെ തന്നെ അല്ലെങ്കിൽ ആ ഒരു ഫ്രാഞ്ചൈസിലെ തന്നെ 9th മൂവിയാണ്. ഇതിനു മുമ്പ് പുറത്തിറങ്ങിയ 2018 നൺ എന്ന ചിത്രത്തിന് സീക്വൽ കൂടിയാണ് ഈ ഒരു ചിത്രം. ഈ ഒരു ഫ്രാഞ്ചൈസിലെ തന്നെ മെയിൻ ആൻറ്റഗോണിസ്റ്റിൽ ഒന്നായിരുന്നു ആ ഒരു വലാക്ക്. അപ്പോൾ ആ ഒരു വലാക്കിൻ്റെ ഒറിജിൻ സ്റ്റോറി പോലെയായിരുന്നു നൺ എന്ന ചിത്രം പുറത്തിറങ്ങിയത്. സോ അതിലാണ് എങ്ങനെയാണ് വലാക്ക് ഉണ്ടായത്, എങ്ങനെയാണ് അത് അൺലീഷ് ചെയ്ത് പുറത്തേക്ക് വന്നതെന്നൊക്കെ ആയിരുന്നു ആ ഒരു സിനിമയിൽ കാണിച്ചത്. അത് കഴിഞ്ഞിട്ട് ഒരു 4 വർഷത്തിന് ശേഷം ആ ഒരു സിനിമയിൽ നമ്മൾ കണ്ടുള്ള ആ ഒരു സിസ്റ്റർ ഐറിൻ എന്ന ഒരു ക്യാരക്ടറും ഈ ഒരു വലാക്കും തമ്മിൽ പിന്നീട് ഫേസ് ഓഫ് ചെയ്യുന്നു അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് വരുന്നതൊക്കെ ആയിരിക്കും ഈ സിനിമയിൽ പ്രധാനമായിട്ട് ചർച്ച ചെയ്യുക. സോ ഇതിൽ കൂടുതലായിട്ട് ആ ഒരു വലാക്ക് എന്ന ആ ഒരു ഡീമോണ്ട് അല്ലെങ്കിൽ ആ ഒരു ഗോസ്റ്റിൻ്റെ കുറച്ചും കൂടി കാര്യങ്ങളെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കാണിക്കാനായിരിക്കും ഈ സിനിമ ഉദ്ദേശിക്കുന്നുണ്ടാവും. കൂടാതെ അവർ കോഞ്ചറിംഗ് ഫ്രാഞ്ചൈസിലുള്ള ഇപ്പോൾ മറ്റ് അനവല്ല ചിത്രങ്ങളും കോഞ്ചറിംഗ് ചിത്രങ്ങളൊക്കെ ആയിട്ട് ഡയറക്റ്റ് ടൈപ്പ് എങ്ങനെയാണ് ഈ ഒരു പർട്ടിക്കുലർ സിനിമയ്ക്ക് വരുന്നത് എന്നും ഈ ഒരു സിനിമയിൽ ചർച്ച ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ആ ഒരു ഫ്രാഞ്ചൈസിൻ്റെ ഒരു കംപ്ലീഷൻ എന്ന രീതിയിലൊക്കെയാണ് ഇവർ പറയുന്നത്. കാരണം കൂടുതൽ കാര്യങ്ങളൊന്നും ഈ സിനിമ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പുറത്തു വിട്ടിട്ടില്ല. ഇപ്പോൾ നമ്മൾ നൺ 1 കണ്ടത് ഈ പറഞ്ഞ പോലെ ജസ്റ്റ് ഒരു പ്രീക്വൽ പോലെ അല്ലെങ്കിൽ ജസ്റ്റ് ആ ഒരു സ്റ്റോറി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി മാത്രമാണെങ്കിൽ നൺ 2 ഈ ഒരു വലാക്കിൻ്റെ ഫുൾ ഓൺ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഫുൾ ഓൺ പവേഴ്സ് നമുക്ക് കാണിക്കാൻ പോവുക. ദെൻ ഈ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു വലാക്ക് ഇവിടെ ഫുള്ളായിട്ട് ഇല്ലാണ്ടാവില്ല എന്നൊക്കെ നമുക്ക് ഓൾറെഡി അറിയാം. കാരണം അത് കഴിഞ്ഞിട്ടാണ് കോഞ്ചറിംഗ് സിനിമകളിലൊക്കെ ഈ ഒരു ക്യാരക്ടർ അപ്പിയർ ആവുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ നടന്നത്, ഈ ഒരു പ്രത്യേകിച്ച് ഈ ഒരു സിസ്റ്റർ ഐറിനൊക്കെ എന്തൊക്കെ സംഭവിച്ചതെന്നൊക്കെ ഈ ഒരു സിനിമയിൽ നമുക്ക് കാണിക്കാൻ പോകുന്നുണ്ടാവും. ദെൻ ഇതിൻ്റെ ട്രെയിലർ കുറച്ചൊക്കെ പ്രോമിസിംഗ് ആയിരുന്നു എന്ന് പറയാം. കാരണം ഇപ്പോൾ നമ്മൾ സാച്ചുറേറ്റ് ആയി ഒരു ഹൊറർ ആ ഒരു ഫ്രാഞ്ചൈസ് തന്നെ ഈ റീസെൻ്റ്ലി പുറത്തു വന്ന ഇൻസീഡിയസ് എന്ന ചിത്രം അടക്കം മൊത്തത്തിൽ ആ ഒരു ഡൾ നേച്ചറായിരുന്നു. കാരണം നമുക്ക് വേണ്ടത്ര ആ ഒരു ഇമ്പാക്റ്റ് ഒന്നും ജംപ് സ്കെയർസ് ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇതിൻ്റെ ട്രെയിലർ അതിൽ തന്നെ എല്ലാം കാണിച്ചു തോന്നുന്നു. ഒരു പക്ഷേ സിനിമയെ കാണുമ്പോൾ ഒന്നും ഉണ്ടാവില്ല എങ്കിലും ആ ഒരു കോഞ്ചുറിങ്ങിന് തന്നെ പ്രത്യേക ഒരു ഫാൻ ബേസ് ഉണ്ട്. ആ ഒരു സിനിമാസ് ഫുള്ളായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് തന്നെ തീർച്ചയായിട്ടും കുറച്ചൊക്കെ പ്രതീക്ഷ വയ്ക്കാൻ പറ്റുന്ന ഒരു ചിത്രമാണെന്ന് തോന്നുന്നുണ്ട്. ഈ ഒരു കോഞ്ചുറിങ്ങിലെ ഏറ്റവും പുതിയ ചിത്രമായ നൺ 2 റീസെൻ്റ്ലി പുറത്തിറങ്ങിയ കോഞ്ചറിംഗ് 3 അതായത് ഡെവിൾ മേഡ് മീ ഡു ഇറ്റ് എന്ന സിനിമയും ദെൻ അതിന് മുമ്പ് പുറത്തിറങ്ങിയ കേഴ്സ് ഓഫ് ദി ലാലി റോണ എന്ന സിനിമകളിലൊക്കെ തന്നെ സംവിധായകനായ മൈക്കിൾ ചാവസ് ആണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത്. കൂടാതെ ജെയിംസ് വാൻ ഒക്കെ പ്രൊഡ്യൂസറായിട്ടും വരുന്നുണ്ട്. ദെൻ ഓൾറെഡി പറഞ്ഞ അനുസരിച്ച് അടുത്തൊരു കോഞ്ചറിംഗ് ചിത്രം കൂടി വരാനിരിക്കുന്നുണ്ട്, ഒരു 10th മൂവി. ആ ഒരു 10th മൂവിയോടെ ഈ ഒരു ഫ്രാഞ്ചൈസ് തന്നെ അല്ലെങ്കിൽ യൂണിവേഴ്സ് തന്നെ കംപ്ലീറ്റ് ചെയ്യും. പിന്നീട് അങ്ങോട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള സിനിമകൾ ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു സിനിമയുടെ ടൈപ്പ് ചെയ്യാൻ ഒരു പക്ഷേ ഈ സിനിമ ശ്രമിക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ എൻ ക്രെഡിറ്റ് സീനുകളൊക്കെ ഈ സിനിമയ്ക്ക് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. ദെൻ മറ്റ് സിനിമകളെ പോലെ തന്നെ ഇപ്പോൾ ഇതിന് മുമ്പ് പുറത്തിറങ്ങിയ കോഞ്ചറിംഗ് ചിത്രം അത് ഒ ടി ടിയിൽ വന്നുകൊണ്ട് തന്നെ വലിയ റിസപ്ഷൻ ഒന്നും കിട്ടിയില്ല. ദെൻ ആ ഒരു സിനിമ മൊത്തത്തിൽ ഒരു ഡൾ ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയത് മൊത്തത്തിൽ ആ ഒരു യൂണിവേഴ്സിനെ സംബന്ധിച്ച്. ഇതുകൂടാതെ ആദ്യം എണ്ണിനുണ്ടായിരുന്ന അത്രയും പോലും ഹൈ ഫാക്ടറോ അല്ലെങ്കിൽ അത്രയും പോലും പ്രൊമോഷനും പോലും ഈ ഒരു സിനിമയ്ക്ക് ചെയ്യുന്നില്ല. എന്താണ് സംഭവം എന്നറിയില്ല. ഇനി വലിയ ഹൈപ്പൊന്നും ഇല്ലാതെ ചിലപ്പോൾ ആ സിനിമയിൽ ഒന്നുമില്ല എന്ന് ഇവരെ തന്നെ വിചാരിച്ചിട്ടാവോ ഇറക്കണതാവോ. സോ അതുകൊണ്ട് തന്നെ വലിയ പ്രൊമോഷൻ ഇല്ലാതെ പുറത്തിറങ്ങുന്ന മറ്റൊരു കോഞ്ചറിംഗ് ചിത്രമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇതിന് കമ്പയർ ടു ബാക്കി എല്ലാ സിനിമകളിലും ഇതിനേക്കാൾ വൻ ഹൈപ്പും വൻ റീച്ചൊക്കെ കൊടുത്തിട്ടായിരുന്നു ഈ സാധനങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ സിനിമയ്ക്ക് തീരെ പ്രൊമോഷൻ ഇല്ലാത്തതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട്. ദെൻ ഈ ഒരു സിനിമ കാണാൻ പോകുന്നവരാണെങ്കിൽ നിങ്ങളിപ്പോൾ കോഞ്ചറിംഗ് സിനിമകളിലെ അല്ലെങ്കിൽ ആ ഒരു ഫ്രാഞ്ചൈസിലെ എല്ലാ സിനിമകളും ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാം. ഇപ്പോൾ ഈ സിനിമ ആദ്യമായിട്ട് ഇതിലെ ഫ്രാഞ്ചൈസിൽ ഒരു സിനിമകളും കണ്ടിട്ടില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ആ നൺ 1 എങ്കിലും കാണുന്നത് നല്ലതായിരിക്കും. കാരണം ആ ഒരു ക്യാരക്ടേഴ്സൊക്കെ ആരാണെന്ന് അറിയാൻ. ദെൻ ഈ ഒരു വലാക്ക് ഉണ്ട്, ദെൻ നിങ്ങൾ കോഞ്ചറിംഗിൽ വലാക്കിനൊക്കെ കണ്ടിട്ടുണ്ട് എങ്കിലും വേണമെങ്കിൽ ഒരു സ്റ്റാൻഡ് അലോൺ സ്വഭാവത്തിലും കാണാം. ഒരു പക്ഷേ ഈ സിനിമയുടെ തുടക്കത്തിൽ മറ്റ് ക്യാരക്ടേഴ്സിനൊക്കെ തന്നെ അല്ലെങ്കിൽ ആദ്യ സിനിമയിൽ എന്താണ് കാണിച്ചതെന്നൊക്കെ ചെറിയ റീക്യാപ്പ് പോലെയൊക്കെ ഒരു പക്ഷേ കാണിക്കുന്നുണ്ടാവും. എങ്കിലും ഫസ്റ്റ് സിനിമ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകുന്നതായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. സോ നൺ 2 ഈ വെള്ളിയാഴ്ച തിയേറ്ററിൽ റിലീസ് ചെയ്യും. ഈ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലാണ് വീണ്ടും കാണാം. നന്ദി.